വെൽക്കം ബാക്ക് ടു ന്യൂ മംസ് വേൾഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് പറയട്ടെ. കാരണം നമ്മളെ 6 മാസം മുന്നേ നമ്മളുടെ ഒരു ഹലോ ബേബി ഷോപ്പിൻ്റെ മെറ്റേണിറ്റി കിറ്റ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് വളരെയധികം നല്ല റെസ്പോൺസാണ് കിട്ടിയത്. നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ നമുക്ക് കൃത്യസമയത്ത് അവർക്ക് എത്തിച്ചു കൊടുക്കാനും കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കിറ്റ് മേടിച്ച അമ്മമാരെല്ലാം തന്നെ നമുക്ക് നല്ല ഫീഡ്ബാക്കാണ് തന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മെറ്റേണിറ്റി കിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് അതിനുണ്ടായിരുന്ന പ്രൊഡക്ട്സിനെ കാട്ടിലും ഒരുപാട് വ്യത്യാസമായിട്ടുള്ള പ്രൊഡക്ട്സ് ഇപ്പം നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അത് നമ്മളുടെ കിറ്റ് മേടിച്ച കസ്റ്റമേഴ്സ് അമ്മമാരുടെ സജഷൻസ് പ്രകാരം അതിൽ നമ്മൾ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രൈസിൽ, ക്വാളിറ്റിയിൽ, സെലക്ഷനിലെല്ലാം വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് കുറച്ച് ഡിഫറൻറ്റ് കാറ്റഗറിയിലുള്ള മെറ്റേണിറ്റി കിറ്റ് വരുന്നുണ്ട്. അതിലേറ്റവും അത്യാവശ്യം വേണ്ട 25 ഐറ്റംസ് മാത്രം അടങ്ങിയിട്ടുള്ള എസൻഷ്യൽ കിറ്റ്, 35 ഐറ്റം വരുന്ന എക്കണോമി കിറ്റ്, 40 ഐറ്റം വരുന്ന കംഫർട്ട് കിറ്റ്, പ്രീമിയം കിറ്റ്, പിന്നെ ട്വിൻസ് കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ട്വിൻസ് കിറ്റ്, ഇത്രയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്ന മെറ്റേണിറ്റി കിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അത് ഫുള്ളായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഐറ്റംസ് അതിൽ വാങ്ങണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം വാങ്ങാവുന്നതാണ്. അപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത മെറ്റേണിറ്റി കിറ്റിൽ എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളുടെ ഈ പ്രീമിയം, എക്കണോമി, കംഫർട്ട്, ട്വിൻസ് കിറ്റ് ഇതൊക്കെ ഫുള്ളായിട്ട് വാങ്ങുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ ഒന്നുകിൽ ഡയപ്പർ ബാഗ് അല്ലെങ്കിൽ ഫ്രീ ബാസ്ക്കറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡയപ്പർ ബാഗിൽ നമ്മൾ അമ്മയ്ക്കും കുഞ്ഞിനും ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ ഈ ഡയപ്പർ ബാഗിൻ്റെ ഉൾവശം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ബാഗിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതുപോലെ ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്. അവിടെ വേണമെങ്കിൽ നമ്മളുടെ മൊബൈൽ ഫോൺ, പേഴ്സ് ഇതൊക്കെ നമുക്ക് വെക്കാവുന്നതാണ്. ഈ ബാഗിൻ്റെ ഇരുവശത്തും ഇതുപോലെ 2 അറകളുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കുഞ്ഞിൻ്റെ ബോട്ടിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെക്കാം. പിന്നെ ഈ ഒരു ബാഗ് നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനുമുള്ള ഓപ്ഷൻ ഉണ്ട്. കുഞ്ഞിൻ്റെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്ലിപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇതിൻ്റെ സൈസ് കൂട്ടാവുന്നതാണ്. ഈ ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കതൊരു ചെറിയ ബാഗായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു ബാക്ക് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ്. പിന്നെ ഇതിന്റെ ബാക്ക് ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് കൂടെ വരുന്നുണ്ട്. സോ കുഞ്ഞിന്റെ എപ്പോഴും ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങളുണ്ടല്ലോ, ഡയപ്പർ, ബർപ്പ് ക്ലോത്ത്, നാപ്പീസ്, വൈപ്സ്, ഇങ്ങനെ പെട്ടെന്ന് എടുക്കേണ്ട ഐറ്റംസ് എല്ലാം നമുക്ക് ഈ ഒരു അറയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ ഇതിന്റെ ഉള്ളിൽ ഇതുപോലെ ഒരുപാട് ചെറിയ ചെറിയ അറകളുണ്ട്. കുഞ്ഞിന്റെ ഓരോ സാധനങ്ങളും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവൻ നമ്മുടെ ഒരു ചെറിയ പേന വെക്കാൻ കൂടെയുള്ള സ്പേസിനകത്തുണ്ട്. പിന്നെ ഒരു ഇൻസുലേറ്റഡ് തെർമൽ കവർ കൂടെ ഇതിന്റെ ഉള്ളിലുണ്ട്. കുഞ്ഞിന്റെ മിൽക്ക് ബോട്ടിലൊക്കെ നമുക്ക് ഇതിൽ വെക്കാവുന്നതാണ്. പിന്നെ അതുപോലെ ഇതിനകത്ത് സെപ്പറേറ്റ് ഒരു പൗച്ച് വരുന്നുണ്ട്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ എന്തെങ്കിലും മുഷിഞ്ഞ ഡ്രസ്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡയപ്പർ യൂസ് ചെയ്ത ഡയപ്പറൊക്കെ നമുക്ക് ഇതിനകത്തിട്ട് സിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാഗിനകത്തുള്ള മറ്റ് ഐറ്റംസിനൊന്നും ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഇതിനകത്തായിട്ട് നമുക്കിത് വെക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ മെറ്റേണിറ്റി കിറ്റ് ഫുൾ കിറ്റായിട്ട് വാങ്ങുന്നവർക്കാണ് നമ്മൾ ഈ ഒരു ഡയപ്പർ ബാഗ് അല്ലെങ്കിൽ ബാസ്ക്കറ്റ് സൗജന്യമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ കിറ്റിൽ വെക്കുന്ന ന്യൂബോൺ ബേബി ബെഡിംഗ് സെറ്റിൽ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു സ്ലീപ്പിംഗ് ബെഡാണ്. സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ വരുന്ന ബെഡാണിത്. ആവശ്യമെങ്കിൽ നമുക്ക് ഇതിൻ്റെ സിബ് എല്ലാം ഇതുപോലെ ഓപ്പൺ ചെയ്താൽ ഇതുപോലെ ഒരു കുഞ്ഞു ബെഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ബെഡിന് നമ്മൾ കളർ സെലക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇതൊരു ബേബി ബെഡ് സെറ്റ് കോംബോയിലാണ് കൊടുക്കുന്നത്. അതായത് ബെഡ് വിത്ത് മൊസ്കിറ്റോ നെറ്റ്, പിന്നെ അതിന്റെ ഒരു പില്ലോ, അതിന്റെ കൂടെ ഒരു സ്ലീപ്പിംഗ് ബാഗ്, അങ്ങനെയാണ് വരുന്നത്. ആദ്യമായിട്ട് അമ്മയാകുന്ന എല്ലാവർക്കും ന്യൂബോൺ ബേബീസിനൊക്കെ എടുക്കാൻ കുറച്ച് ടെൻഷൻ ആയിരിക്കും അല്ലേ. അപ്പൊ ഈ ഒരു ക്യാരി ബാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞിനെ ഇതിനകത്ത് വെച്ച് ഈസി ആയിട്ട് ഇതുപോലെ എടുക്കാവുന്നതാണ്. അത് മാത്രമല്ല, ഡിസ്ചാർജ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കുഞ്ഞുമായിട്ടൊക്കെ എവിടെയെങ്കിലും പുറത്തു പോകുമ്പോഴൊക്കെ നമുക്ക് കുഞ്ഞിനെ ഇതിനകത്ത് വെച്ച് സേഫ് ആയിട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പൊ അടുത്തത് കുഞ്ഞിനെ കിടത്താനുള്ള ബെഡ് വിത്ത് മൊസ്കിറ്റോ നെറ്റ് ആണ്. ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ സേഫ് ആയിട്ട് കൊതുകിന്റെയോ പ്രാണികളുടെയോ ശല്യം ഒന്നും ഇല്ലാതെ സേഫ് ആയിട്ട് കിടത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു മൊസ്കിറ്റോ ബെഡ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ പ്രിന്റിൽ സൈഡിൽ ഫ്രില്ലൊക്കെ വെച്ച ബേബി ബെഡ് ആണ്. ഈ ബെഡിന് നമ്മൾ ഡിഫറെന്റ് കളർ സെലക്ഷൻ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള റിസീവിംഗ് ടവൽ ആണ്. അതിൽ ആദ്യത്തേത് ഈ ഒരു വൈറ്റ് ഫ്ലാനലാണ്. കുഞ്ഞുണ്ടായാൽ ആദ്യം തന്നെ ഹോസ്പിറ്റലിൽ നിന്നും കുഞ്ഞിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് ഫ്ലാനൽ കൊടുക്കാനാണ് മിക്ക ഹോസ്പിറ്റലിൽ നിന്നും പറയുക. ഇത് പോപ്പീസിന്റെ കോട്ടൺ സോഫ്റ്റ് മെറ്റീരിയൽ വരുന്ന റിസീവിംഗ് ടവൽ ആണ്. ഇനി ഒരു റിസീവിംഗ് ടവൽ കൂടെ എക്സ്ട്രാ വെക്കുന്നുണ്ട്. അതിന് കുറച്ചധികം സെലക്ഷൻ ഓപ്ഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേത് ഈ ഒരു റിസീവിംഗ് ടവൽ ആണ്. ഇത് സാധാരണ ടവൽ സൈസിനെക്കാട്ടിയും കുറച്ച് വലിപ്പം കൂടിയതാണ്. ഇതൊരു മസ്ലിൻ സ്വാഡിൽ പോലെ നമുക്കിത് കുഞ്ഞിന് യൂസ് ചെയ്യാവുന്നതാണ്.
ഇപ്പൊ ന്യൂബോൺ ബേബീസിന് എപ്പോഴും നല്ല വാം ആയിട്ട് വെക്കണമെന്ന് ഡോക്ടേഴ്സ് നമ്മളോട് പറയാറുണ്ടല്ലേ. അപ്പൊ ഈ ഒരു ടവൽ ആണെങ്കിൽ നമുക്ക് കുഞ്ഞിനെ നന്നായിട്ട് റാപ്പ് ചെയ്ത് കവർ ചെയ്ത് വാം ആയിട്ട് വെക്കാവുന്നതാണ്. ഇതിനും ഒരു കളർ സെലക്ഷൻ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് മറ്റൊരു കളറിൽ വരുന്ന റിസീവിംഗ് ടവൽ. ഇനി അടുത്ത് കൊടുക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു റിസീവിംഗ് ടവൽ ആണ്. ഇതിൽ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പൊ ഇത് രണ്ടും അല്ലെങ്കിൽ നമ്മൾ അടുത്ത് കൊടുക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് പോപ്പീസിന്റെ റിസീവിംഗ് ടവൽ ആണ്. ഇതിന് നമ്മൾ കുറച്ചധികം കളർ സെലക്ഷൻ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഇപ്പൊ കാണിച്ച റിസീവിംഗ് ടവലിൽ ഏത് വേണമെങ്കിലും നിങ്ങളുടെ കളറിനനുസരിച്ച് അല്ലെങ്കിൽ പാറ്റേണിനനുസരിച്ച് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യാവുന്നതാണ്. ഇനിയുള്ളത് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കുഞ്ഞിന്റെ കാലും കൈയും ഒക്കെ നന്നായിട്ട് കവർ ചെയ്തിട്ട് കൊടുക്കാൻ പറ്റിയ ഫുൾ സ്യൂട്ട് റോംബർ കൂടെ നമ്മൾ വെക്കുന്നുണ്ട്. അപ്പൊ ഇതിനും കുറച്ചധികം കളർ സെലക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇതൊരു സ്നാപ് ബട്ടൺ ടൈപ്പ് റോംബർ ആണ്. അടുത്തത് കുഞ്ഞിന്റെ ജബലാസ് അല്ലെങ്കിൽ കെട്ടുടുപ്പാണ്. അപ്പൊ വൈറ്റ് കളറിൽ വരുന്ന മൂന്ന് കോട്ടൺ ജബലാസ് നമ്മൾ വെക്കുന്നുണ്ട്. ഫ്രണ്ട് സൈഡിൽ കെട്ടുന്ന ടൈപ്പാണിത്. ന്യൂബോൺ ബേബീസിന് ഇതുപോലെ കെട്ടുന്ന ടൈപ്പ് ഡ്രസ്സായിരിക്കും തുടക്കത്തിലൊക്കെ നല്ലത്. ഇനി രണ്ട് കളർ ജബലാസ് കൂടെ വെക്കുന്നുണ്ട്. അതിന് നമ്മൾ രണ്ട് ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഒന്നുകിൽ ഫ്രണ്ടിൽ കെട്ടുന്ന ടൈപ്പ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ബട്ടൺ ടൈപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് ക്യുക്ക് ഡ്രൈ ഷീറ്റ് ആണ്. ഇത് മീഡിയം സൈസിൽ വരുന്ന അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു ഡ്രൈ ഷീറ്റ് ആണ്. ഇതിന്റെ ഒരു വശം ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. കുഞ്ഞു മൂത്രം ഒഴിച്ചാലും അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് നനവൊന്നും തട്ടാതെ ഡ്രൈ ആയിട്ടിരുന്നോളും. ഇതിന്റെ ഉള്ളിൽ ഇതുപോലെ പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ് വരുന്നത്. സോ ബെഡിൽ മൂത്രം ഒന്നും വീണ് നനയില്ല. അപ്പൊ ഇതിനും കളർ സെലക്ഷൻ ഉണ്ട്. ഇനി ഒരു സെറ്റ് ക്യാപ്പ്, ബൂട്ടീസ്, മിറ്റൺസ് ആണ് കുഞ്ഞിന് വെക്കുന്നത്. ഇത് ന്യൂബോൺ സൈസിൽ വരുന്ന ക്യാപ് സെറ്റ് ആണ്. ഇതിന്റെയും ഡിഫറെന്റ് കളർ സെലക്ഷൻസ് വരുന്നുണ്ട്. ഇനി കുഞ്ഞിന്റെ മുഖമൊക്കെ തുടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഫേസ് ടവൽസ് ആണ്. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ വരുന്ന ടവൽസ് ആണിത്. നാല് പീസ് ആണ് വെക്കുന്നത്. അടുത്തത് ഒരു ക്ലോത്ത് നാപ്പി ആണ്. ഈ ഒരു കോട്ടന്റെ ക്ലോത്ത് നാപ്പി രണ്ടെണ്ണമാണ് വെക്കുന്നത്. ഈ നാപ്പി ഇങ്ങനെ തന്നെ നമ്മുടെ കുഞ്ഞിനെ ഉടുപ്പിച്ചു കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ നാപ്പിയുടെ ഉള്ളിൽ മുണ്ടിന്റെ പീസ് ചെറുതായിട്ട് കട്ട് ചെയ്ത് മടക്കി പാഡ് പോലെ ആക്കി വെച്ചാൽ മാക്സിമം യൂറിൻ അത് അബ്സോർബ് ചെയ്തോളും. ഇനി ഒരു ന്യൂബോൺ സൈസ് ബിബ് ആണ് വെക്കുന്നത്. അതിന്റെ പുറമേ ക്ലോത്ത് മെറ്റീരിയലും അകത്ത് ഇതുപോലെ പ്ലാസ്റ്റിക് കോട്ടിങ്ങുമാണ് വരുന്നത്. ഇനി ഒരു എക്സ്ട്രാ പെയർ ഓഫ് മിറ്റൺസും ബൂട്ടീസും വെക്കുന്നുണ്ട്. അപ്പൊ ക്യാപ്പ് സെറ്റിന്റെ കൂടെയും നമ്മളൊരു മിറ്റൺ ബൂട്ടി സെറ്റ് വരുന്നുണ്ട്. എന്നാൽ മിറ്റനൊക്കെ കുഞ്ഞ് എപ്പോഴും കയ്യിൽ വായി വെച്ച് നനഞ്ഞത് ചീത്തയാകാറുണ്ട്. അപ്പൊ വീണ്ടും ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ പെയർ മിറ്റണം ബൂട്ടീസുമാണ് നമ്മൾ വെക്കുന്നത്. ഇനി ന്യൂബോൺ ബേബീസിന്റെ കാലൊക്കെ ഒട്ടും തണുക്കാതെ വാം ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പെയർ സോക്സ് വെക്കുന്നുണ്ട്. അടുത്തത് കുഞ്ഞിന്റെ ബാത്ത് ടവൽ ആണ്. ഇത് പല പല രീതിയിൽ നമുക്ക് കുഞ്ഞിനെ യൂസ് ചെയ്യാം. കുഞ്ഞിന്റെ ബർപ്പ് ക്ലോത്ത് ആയിട്ട് ഉപയോഗിക്കാം, നമുക്ക് നഴ്സിംഗ് കവർ ആയിട്ട് യൂസ് ചെയ്യാം, മസ്ലിൻ ടവൽ ആയിട്ട് യൂസ് ചെയ്യാം, പിന്നെ ക്ലോത്ത് നാപ്കിൻ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു പീസ് ആണ് നമ്മൾ കിറ്റിൽ വെക്കുന്നത്. ഇനി കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് ആണ്. ഇപ്പൊ മിക്ക ഹോസ്പിറ്റലിലും നഴ്സസ് കുഞ്ഞിനിട്ട് കൊടുക്കാൻ ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് ആണ് ചോദിക്കുന്നത്. ഇനി കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു ബഡ്സ്, പിന്നെ ന്യൂബോൺ നെയിൽസ് എല്ലാം നമുക്കറിയാം നല്ല ഷാർപ്പ് ആയിരിക്കും അല്ലേ. അപ്പൊ അത് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബേബി ഫ്രണ്ട്ലി നെയിൽ കട്ടർ കൂടെ വെക്കുന്നുണ്ട്. ഇനി കുഞ്ഞിനെ തുടയ്ക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളോട് ബേബി വൈപ്സ് കൊടുക്കാൻ പറയും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹിമാലയയുടെ ഒരു ബേബി വൈപ്സ് വെക്കുന്നുണ്ട്. ഇനി കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു പൗഡർ, കുഞ്ഞു കരിവള, ഒരു ബേബി കോമ്പ് ഇത്രയും കൂടെ വെക്കുന്നുണ്ട്. അതുപോലെ ഒരു പൗഡർ ടിന്നും അതിന്റെ കൂടെ ഒരു പൗഡർ പഫും കൂടെ നമ്മൾ കുഞ്ഞിന് വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇനി അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ്. അതിൽ ആദ്യം വെക്കുന്നത് ഈ ഒരു മെറ്റേണിറ്റി പാഡ് ആണ്. അതായത് നമുക്ക് ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ ഓവർഫ്ലോ ഒക്കെ ആയിരിക്കും ആ ഒരു സമയത്ത്. അപ്പൊ ആ ഒരു ടൈമിൽ നമുക്ക് നോർമൽ പാഡ് പറ്റാതെ വരും. ഇതിൽ മെഡി, മാക്സി, പിന്നെ ഓർഡിനറി പാഡ് ഇങ്ങനെ വരുന്നുണ്ട്. ഇതിൽ മാക്സിമം കപ്പാസിറ്റി ഉള്ള മാക്സി പാഡ് തന്നെയാണ് നമ്മൾ വെക്കുന്നത്. ഇതൊരു പാക്കറ്റിൽ അഞ്ചെണ്ണമാണ് വരുന്നത്. ഇനി പാഡ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാഡ് ഫിക്സേറ്റർ ആണ് അടുത്തത്. ഇതൊരു ഡിസ്പോസിബിൾ പാൻറ്റി ആണ്. നമുക്ക് വൺ ടൈം യൂസ് ചെയ്തിട്ട് ഡിസ്പോസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എളുപ്പം ഇത് തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. നോർമൽ പാൻറ്റീസിലൊക്കെ ബ്ലഡ് സ്റ്റെയിൻ എന്തായാലും ആകും, അപ്പൊ അതൊക്കെ പോകാനൊക്കെ കുറച്ച് പാടായിരിക്കും. അപ്പൊ ഇതാകുമ്പോൾ നമുക്ക് വൺ ടൈം യൂസ് ചെയ്തിട്ട് ഡിസ്പോസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് വെക്കുന്നത് അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പേസ്റ്റും ടൂത്ത് ബ്രഷുമാണ്. അടുത്തത് ഒരു ആന്റി ബാക്ടീരിയൽ സോപ്പ് കൂടെ നമ്മൾ വെക്കുന്നുണ്ട്, കുഞ്ഞിന്റെ എന്തെങ്കിലും മുഷിഞ്ഞ തുണിയൊക്കെ ഒന്ന് ജസ്റ്റ് കഴുകുന്നതിന് വേണ്ടിയിട്ടും, പിന്നെ നമുക്ക് ബാത്ത് സോപ്പായിട്ടും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു കിറ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഒരു 4 to 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഐറ്റംസ് ഡെലിവറി ചെയ്യും. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.